बीवी खदीजा रज़ियल्लाहु अन्हा मुत्तनबी सल्लल्लाहु अलैहि वसल्लम तंगलुडे कल्बिल इडम नेडिया आद्यत्ते वनिदयाण एन्नु पर्ञ्ञाल खदीज बीवी रज़ियल्लाहु अन्हा इस्लामिन चेय्तत पोले सेवनम ലോകത്താർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സയ്യിദത്തുന ഖദീജ ബിവി റളിയല്ലാഹു അൻഹ ചെയ്തതുപോലുള്ള ആ സ്നേഹവും ആ ഇടപെടലും ആ പെരുമാറ്റവും ആ ഖിദ്മത്തുകളും ലോകത്തൊരാൾക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആരാണ് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ? സയ്യിദത്തുന ബിവി ഖദീജ റളിയല്ലാഹു അൻഹ ഇംറാത്തുൻ താജിറത്തുൻ ദാതു ശറഫിൻ വമാൽ. ഖദീജ ബീവിയെ പറ്റി പറയുന്നത് അങ്ങനെയാണ്, വലിയ വർത്തക പ്രമാണിയായിരുന്നു, മുതലാളി, ബിസിനസ്സുകാരി, പണക്കാരി, വലിയ വ്യാപാരി, മെർച്ചന്റ് ഓഫ് മക്ക, മക്കയിലെ വലിയ വ്യാപാരിയായിരുന്നു സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. എങ്ങനെയാണ് കച്ചവടം നടത്തുന്നത്? കച്ചവടത്തിന് ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടൊന്നും പോകൂല, തന്റെ ഉന്നതമായ മണിമാളികയിൽ ഇരിക്കും. ഹുവൈലിദ്, ഹുവൈലിദിന്റെ മകളാണ്. ഹുവൈലിദ് മക്കയിലെ വലിയ പടുക്കൂറ്റൻ മുതലാളിയാണ്, അമട്ടൻ മുതലാളി, പടക്ക് മുതലാളി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ആ ഹുവൈലിദ്, ആ ഹുവൈലിദിന്റെ പൊന്നാര മോളാണ് സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. സഹോദരങ്ങളെ, നാട്ടിലെ കച്ചവട തന്ത്രം അറിയുന്ന ആണുങ്ങളെ സെലക്ട് ചെയ്ത് വിശ്വസ്തരായ അടിമകളെ കൂടെ വിട്ട് വിദേശ രാഷ്ട്രങ്ങളിൽ പോയി കച്ചവടം നടത്തി വമ്പൻ ലാഭങ്ങളുമായിട്ട് ഖദീജ ബീവിയുടെ സംഘം തിരിച്ചു വരാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഖദീജ ബീവി കേട്ടത്, അൽ അമീനായ വിശ്വസ്തനായ മുഹമ്മദ് അന്ന് നബിയായിട്ടില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഒന്ന് സെലക്ട് ചെയ്താലോ, അൽ അമീനാണ് എല്ലാവർക്കും സമ്മതനായ ഒരു മനുഷ്യൻ, ആർക്കും എതിരഭിപ്രായമില്ലാത്തൊരു മനുഷ്യൻ, ഒരാളും ആ മുഖത്തു നോക്കി വെറുപ്പോടെ നോക്കൂല, അങ്ങനത്തെ മനുഷ്യനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഏൽപ്പിച്ചാലോ? അങ്ങനെയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ പുന്നാര നബിതങ്ങളുമായി ബന്ധപ്പെടുന്നത്. ഖദീജ ബീവിക്ക് ആദ്യം രണ്ട് ഭർത്താക്കന്മാരുണ്ടായിരുന്നു, രണ്ടു മൂന്ന് മക്കളും ഉണ്ടായിരുന്നു. ആ രണ്ടു ഭർത്താക്കന്മാരും മരിച്ചുപോയി. ആദ്യത്തെ ഭർത്താവ് മരിച്ചു, പിന്നൊരാൾ കെട്ടി, അയാളും മരിച്ചു. ഖദീജ ബീവി ആലോചിച്ചു, ഇനി കല്യാണമേ കഴിക്കണില്ല, ഇനി കല്യാണം വേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരുന്നപ്പോ കച്ചവടത്തിന് പോയി, ഷാമിലേക്ക് കച്ചവടത്തിന് പോയി. ഷാമിലേക്ക് കച്ചവടത്തിന് പോയി തിരിച്ചു വന്ന വിശ്വസ്തനായ മൈസറ എന്നു പേരുള്ള അടിമ ഖദീജ ബീവിയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ഖദീജ, നമ്മൾ ഇത്തവണ ബിസിനസ്സിന് കൊണ്ടുപോയ ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, സാധാരണ മനുഷ്യനല്ല, അതെന്താ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കച്ചവടം ചെയ്യുന്നത് നമ്മൾ ഇന്ന് വരെ കണ്ടതിൽ വെച്ചു വെറൈറ്റി ആയ ഒരു ശൈലിയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. കച്ചവടത്തിന്റെ ഒരു സാധനം വിൽപ്പന നടത്തുമ്പോ ആ സാധനത്തിന്റെ ന്യൂനതകൾ ആരെങ്കിലും പറയുമോ? ഒരു ഷീറ്റ്, ഒരു ബെഡ്ഷീറ്റ് വിൽപ്പന നടത്താൻ മുഹമ്മദ് കയ്യിലെടുത്താൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം, കയ്യിലെടുത്താൽ അതിനെവിടെയെങ്കിലും അല്ല ഹോളോ, എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ പറയും, ദാ ഈ പുതപ്പ് വിൽക്കാനുണ്ട്, ആർക്കാ വേണ്ടത്, പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ ഒന്ന് രണ്ട് ഡിഫക്റ്റുകൾ ഉണ്ട്, ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കച്ചവടം നടത്തുന്നത്. ആഹാ, എന്നിട്ടും എന്നിട്ടും കച്ചവടം, പെരുത്ത കച്ചവടം, വലിയ കച്ചവടം. ആഹാ, എന്നിട്ടോ? സാധാരണഗതിയിൽ മുതലാളിമാര് കച്ചവടം നടത്തി ലാഭം കിട്ടിക്കഴിയുമ്പോൾ പാതിരാത്രിയായാൽ കള്ളു കുടിക്കാറുണ്ട്, മൂക്കറ്റം മദ്യപിക്കാറുണ്ട്, അഭിസാരികകളായ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് തന്റെ കൊട്ടാരത്തിൽ ശ്രദ്ധിസല്ലാപങ്ങളിൽ ഏർപ്പെടാറുണ്ട്. പക്ഷേ മൈസറത്ത് പറയുകയാണ്, ഖദീജ മുഹമ്മദ് മദ്യപിക്കാറില്ല,
ഒരഭിസാരികയെയും തൻ്റെ മണവറയിലേക്ക് കടപ്പറയിലേക്ക് ക്ഷണിക്കാറില്ല. ന്യൂനതകൾ എടുത്തു പറഞ്ഞിട്ട് കച്ചവടം ചെയ്തിട്ടും നമുക്ക് വമ്പൻ ലാഭം കിട്ടി. ഖദീജ മുഹമ്മദിന്റെ കാര്യം അത്ഭുതമാണ്. ഖദീജ സല്ലല്ലാഹു അലൈഹി വസല്ലം sallallahu alayhi wa sallam man salla alayya salatan wahidatan sallallahu alayhi biha asra nisaramayittu kanakkakkunnu ketto adayid rasoolullah dua irundu poi padachone ende peri salat peru kettittu salat thellatho mark ninda laanat tarakkane allah aaru dua irunnu alla aaru dua irunnu ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എനിക്ക് തെറ്റിപ്പോ അപ്പൊ എല്ലാരും കൂടെ തെറ്റി അങ്ങനെ ശരിയാവുക. എനിക്കിപ്പോ നമ്മൾ ചെറിയ ആളല്ലേ, അപ്പൊ തെറ്റൊക്കെ വരും, സ്വാഭാവികമല്ലേ. മനുഷ്യന്മാരാകുമ്പോ തെറ്റു പറ്റുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ആയിരുന്നു എന്താ? മുത്തുനബിയുടെ പേര് കേട്ടേ ചുമച്ച് സ്വലാത്തു ചൊല്ലാത്തവന്റെ മേൽ അല്ലാന്റെ ശാപമുണ്ടാകട്ടെ. ആമീൻ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പടച്ചോനെ, പടച്ചോനെ ഓർത്തിട്ട് നിങ്ങൾ ഉറക്കങ്ങളിടാത്തൊന്നുമില്ല. പേര് കേട്ടാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിങ്ങനെ ഒരു ഒരു ഓട്ടോമാറ്റിക്കലി ഒരു പ്രോസസ്, അങ്ങനെ നടക്കണം കേട്ടോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഇതൊക്കെ പറയുമ്പോ ഖദീജ ബീവിക്ക് വീണ്ടും ഒരു 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 വല്ലാത്തൊരു അഭിവാഞ്ച, ഒരു ഉത്കടമായ ഒരു എന്തോ ഒരു സംഗതി. ആഹാ, അപ്പൊ വീണ്ടും കച്ചവടത്തിന് വീണ്ടും പോയി. അപ്പോഴും ആരെ സെലക്ട് ചെയ്തു? സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സെലക്ട് ചെയ്തു. അങ്ങനെ രണ്ടും മൂന്നും നാലും തവണ കച്ചവടത്തിന് പോയിട്ട് വരുമ്പോ, ഓരോ തവണ വരുമ്പോഴും മൈസറ എന്ന് പറയുന്ന അടിമയുണ്ട്, വിശ്വസ്തനായ അടിമയാണ്, സയ്യിദന ഖദീജ ബീവിയുടെ അടിമയാണ്. ആ അടിമ വന്നിട്ട് പറയാണ്, ഞങ്ങൾ പോയപ്പോൾ ഒരു മരത്തണലിൽ ഞങ്ങളുടെ യാത്രാസംഘം വിശ്രമിക്കാനിരുന്നു. ആ വിശ്രമിക്കാനിരുന്നതിന്റെ സമീപത്ത് ഒരു ദേവാലയമുണ്ടായിരുന്നു. ആ ദേവാലയത്തിൽ ഒരു പാതിരി, അദ്ദേഹത്തിന്റെ പേര് ബഹീറ എന്നാണ്. ബഹീറ എന്ന് പറയുന്നൊരു പാതിരി അയാൾ ആ ദേവാലയത്തിൽ നിന്നിറങ്ങി വന്നിട്ട് അടിമയായ എന്നോട് ചോദിച്ചു, അല്ല ആളുടെ പേരെന്താണ്? നബിയെ ചൂണ്ടിയിട്ട് ചോദിക്കുകയാണ്, അത് മുഹമ്മദ്. അയാൾ അനാഥനാണോ? അതെ, അനാഥനാണ്. ഉമ്മ മരിച്ചുപോയോ? മരിച്ചുപോയി. നിങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കണേ, അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല. ബഹീറ എന്ന പുരോഹിതൻ പറയുകയാണ്, മൈസറത്തിനോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ യാത്രാ സംഘം വരുമ്പോൾ മൈസറത്തെ നീ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. മൈസറത്തെ നീ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ യാത്രാ സംഘം ഇങ്ങനെ കടന്നു വന്നപ്പോ മേഘം തണലിടുവാണ് നിങ്ങൾക്ക്, നിങ്ങളുടെ യാത്രാ സംഘത്തിന് അതിതീഷ്ണമായ ഊഷ്വരമായ നല്ല സ്ട്രോങ് ഫുൾ ആയ ഹീറ്റായിരിക്കുന്ന അവസ്ഥയാണ് മരുഭൂമി. അന്നേരത്ത് നിങ്ങൾക്ക് മാത്രം ഒരു സ്പെഷ്യൽ തണല്, ആ അത് ഞാൻ കണ്ടു. മേഘം തണലിടുന്നയാൾ, അയാൾ വരാൻ പോകുന്നൊരു പ്രവാചകന്റെ അടയാളമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ മനുഷ്യനെ ശ്രദ്ധിക്കണേ. ഈ വിവരം പോയി ഖദീജ ബീവിയോട് പറഞ്ഞു, മൈസറത്ത് പറഞ്ഞു, ബീവി അവിടുന്ന് ആരാന്നറിയുമോ? അവിടുന്ന് മേഘം തണലിട്ടയാളാണ്. ഒരു ബഹീറ പറഞ്ഞു, അദ്ദേഹം പ്രവാചകനാകാൻ പോകുന്നുവെന്ന് ബഹീറ എന്നോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സയ്യിദത്തിന ബീവി ഖദീജ റളിയല്ലാഹു അൻഹുവിന്റെ കൽബിന്റെ അകത്തളത്തിൽ ആ നബിയോട് ഒരു 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 അനുരാഗം തോന്നി, ഇഷ്ടം തോന്നി. 40 വയസ്സ് പ്രായമുണ്ട്. രണ്ട് ഭർത്താക്കന്മാര് നേരത്തെ കല്യാണം കഴിച്ചവരൊക്കെ മരിച്ചുപോയി. 3 മക്കളും ഉണ്ട്, വിധവയാണ്. ഒരുപാട് ആളുകൾ ഒന്ന് കല്യാണം ആലോചിച്ചതാണ്. ഉത്തുബത്ത്, ആ ഇനത്തുല്ലാഹി അലൈഹി, ഉത്തുബത്ത്, ഷൈബത്ത്, വലീദ്, അബൂ ജഹല് റളിയല്ലാഹു അൻഹു എന്നാരെങ്കിലും പറഞ്ഞോ? കാഞ്ഞങ്ങാടുകാരെ പറഞ്ഞോ? റളിയല്ലാഹു അൻഹു പറഞ്ഞോ? ലഅനത്തുല്ലാഹി അലൈഹി മജ്മഈൻ. അവന്മാരെല്ലാം വന്നു ഖദീജ ബീവിയുടെ മുന്നിൽ വന്നിട്ട്, ഖദീജ
ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള സമ്പത്തുള്ള ഞങ്ങളെ കല്യാണം കഴിക്കുമോ ഖദീജ? വർത്തക പ്രമാണിച്ചിയായ സമ്പന്നയായ വലിയ സൗന്ദര്യമുള്ള മക്കയിലെ കുലീന കുടുംബത്തിൽ പിറന്ന ഖദീജ പറഞ്ഞു, വേണ്ട, എനിക്കിനി വിവാഹമേ വേണ്ട എന്നൊരു ഒരു ഒരു കണ്ടൻഡറി ഡിസിഷൻ, ഒരു ഒരു അചഞ്ചലമായ ഒരു തീരുമാനം എടുത്തിരുന്നതാണ് സയ്യിദത്തുന ഖദീജ. പക്ഷേ മൈസറത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുകയാണ്, അത്ഭുതമാണ്. മേഘം തണലിടുവാണ്. ബഹീറ എന്ന പുരോഹിതൻ പറഞ്ഞു, ഇത് വർത്തമാനകാലത്തെ പ്രവാചകനാകാൻ പോണ ആളാണ്. ഇത് കേട്ടപ്പോൾ കൽബിന്റെ അകത്തളത്തിൽ പുന്നാര നബിയോട് സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹാക്ക് വല്ലാത്തൊരു ഇഷ്ടം, വല്ലാത്തൊരു അടുപ്പം തോന്നി. സഹോദരങ്ങളെ, അത് നിസ്സാരമല്ല. കാരണം മുത്തുനബിക്കന്ന് പ്രായം 25 വല്ലാത്ത പക്വതയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മക്കയിൽ കഅബാലയം പുനർനിർമ്മിക്കുന്ന ഒരു പരിപാടി നടന്നു. കഅബാലയം പുനർനിർമ്മിക്കുന്ന പരിപാടി, ആ പരിപാടി നടന്നപ്പോൾ ഹജറുൽ അസ്വദ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നടന്നു. നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, അവസാനം ഗോത്രങ്ങൾ തമ്മിൽ കലഹിക്കാൻ തുടങ്ങി. അവര് വാളൂരിയെടുത്തു, ഞങ്ങൾ വെക്കും, അല്ല ഞങ്ങൾ വെക്കും, ആരടാ ഞങ്ങൾ വെക്കും, തമ്മിലടിക്കാൻ പോവാണ്. രക്തച്ചൊരിച്ച് ഒരു ഒട്ടകമങ്ങാനം അതിരി കടന്നു മേഞ്ഞാൽ അതിന്റെ പേരിൽ കൊല്ലങ്ങളോളം യുദ്ധം നടത്തിയിരുന്ന സമൂഹമാണ് ആ സമൂഹം. പരസ്പരം വാളൂരി, കഅബാലയത്തിന്റെ പേരിൽ വാളൂരുകയാ, ഹജറുൽ അസ്വദിന്റെ പേരിൽ അവര് വാളൂരുകയാ. അന്നേരത്തൊരാള് പറഞ്ഞു, സഹോദരങ്ങളെ നിങ്ങൾ തമ്മിലടിക്കണ്ട, സഹോദരങ്ങളെ നിങ്ങൾ പോര് വിളിക്കണ്ട. ആ കാണുന്ന വാതിലിലൂടെ ആദ്യമായിട്ട് ആരാണോ കടന്നു വരുന്നത്, അയാള് പറയുന്ന ഡിസിഷൻ നമുക്ക് എടുക്കാം, അയാള് പറയുന്ന വാക്ക് നമുക്ക് അംഗീകരിക്കാം. അങ്ങനെ നോക്കി നിൽക്കുമ്പോ അതാ കടന്നു വരികയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങള് 25 പ്രവാചകൻ എന്നായി കടന്നു വരികയാണ്. എല്ലാവർക്കും ഇഷ്ടമായി, അവരെല്ലാരും കൈയടിച്ചു. കാരണം അവർക്കൊക്കെ പ്രിയങ്കരനായ അൽ അമീൻ ആണ് കടന്നു വരുന്നത്. ഒരാൾക്കും എതിരഭിപ്രായമില്ലാത്ത അൽ അമീൻ. വിഷയം പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഈ പ്രശ്നത്തിലാണ്, സിമ്പിൾ ആയിട്ടൊരു ഒരു പരിഹാരം, സൊല്യൂഷൻ പറഞ്ഞു. കല്ലെടുത്ത് ഒരു തട്ടം വിരിച്ച് അതിന്റെ മേളിൽ വെച്ച് എല്ലാ ഗോത്രത്തലവന്മാരെ കൊണ്ട് പിടിപ്പിച്ച് ഒന്നിച്ചു പൊക്കിയെടുത്ത് അവിടുത്തെ ശറഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് കഅബാലയത്തിൽ ആ കല്ല് ഹജറുൽ അസ്വദ് വെച്ചു. 25 വയസ്സിൽ ഒരു നാട് മുഴുവനും കലാപമുണ്ടാക്കാൻ പറ്റുന്ന, യുദ്ധമുണ്ടാക്കാൻ പറ്റുന്ന, തമ്മിലടിയും രക്തച്ചൊരിച്ചിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രക്തരൂക്ഷിതമായൊരു പോരാട്ടം നടക്കേണ്ടിയിരുന്ന ആ സ്ഥലത്ത് 25 വയസ്സിൽ വളരെ രമ്യമായി, സമാധാനപൂർണമായി ആ വിഷയം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു 25 മുഹമ്മദ് സല്ലല്ലാഹു. നിങ്ങളുടെ നാട്ടിൽ 25 അവസ്ഥ എന്താ? ഇതുപോലെ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊ? ഉണ്ടോ? ഇല്ല. ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് കത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുക. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ പേടിയാണ്. ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ മംഗലാപുരത്ത് നിന്നൊക്കെ വാഴ്ന്നു കഴിഞ്ഞ് തിരിച്ചു തൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോവാം. ഇത് എപ്പോ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. പടച്ചോനെ നോക്കുമ്പോഴത്തേക്ക് വഴിയിൽ നമ്മളെ വണ്ടിയൊക്കെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് തലയെ കെട്ടൊക്കെ കണ്ടു ആളാ ചാഴ്. പേടിയാണ് സഹോദരങ്ങളെ. സമാധാനവും ശാന്തിയും സ്നേഹവും ഇനി ആരുടെ ഭാഗത്തുനിന്ന് പ്രകോപനകരമായി എന്തുണ്ടായാലും നമ്മളെന്താ വേണ്ടത്? ആത്മസംനയനത്തോടെ വിവേകപൂർണമായിട്ട് പ്രതികരിക്കാൻ പഠിക്കണം. അപ്പോഴാണ് നമ്മൾ ജയിക്കുക, നമ്മുടെ ശത്രുക്കൾ തോൽക്കുക. നമ്മൾ എപ്പോൾ വിവേകശൂന്യമാകുന്നോ അപ്പോൾ നമ്മൾ തോൽക്കും, അവർ ജയിക്കും. ഫഖീറു തഖീ വലിയുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് അതാണ്. ഇവിടെ ഈ ദർബാറിൽ എത്ര ആളുകളാ വരുന്നത് സഹോദരങ്ങളെ. ഇവിടെ ഹിന്ദുവില്ല, മുസൽമാനില്ല, ക്രിസ്ത്യാനിയില്ല, എല്ലാവരും വരികയാ. ആരുടെ ദർബാറിലാണ്? ഫഖീറു തഖീ റളിയല്ലാഹു അൻഹുവിന്റെ ദർബാറിൽ.
മതസൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും പരസ്പര ഐക്യത്തിന്റെയും സന്തോഷദായകമായ ഒരു അന്തരീക്ഷമാണ് മഹാന്മാരായ ഔലിയാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നതെങ്കിൽ ആ പാത വിട്ട് ചലിക്കല്ലേ ചെറുപ്പക്കാരാ, ആ പാത വിട്ട് കളിക്കല്ലേ സഹോദരാ. ആ പാതയിലായി നമ്മൾ നിൽക്കുമ്പോൾ ലോകത്തൊരു ശക്തിക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റൂല, ലോകത്തൊരാൾക്കും നമ്മളെ തോപ്പിക്കാൻ പറ്റൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ, സന്ദർഭോചിതമായി പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ, അന്ന് സഹോദരങ്ങളെ ഒരു ദിവസം പുന്നാര നബിയെ വിളിപ്പിച്ചു, മൈസറത്തിനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തു പറയുന്നു? അപ്പൊ പറഞ്ഞു, എന്റെ പിതാവ് അബൂ താലിബിനോട് വിഷയം എനിക്ക് ആലോചിക്കണമെന്ന് പറഞ്ഞു. അബൂ കണ്ടോ, അതൊരു മര്യാദയാണ്. എങ്ങനെ ഇഷ്ടപ്പെട്ടൊരു പെണ്ണ് വന്ന് കല്യാണം പ്രപ്പോസൽ നടത്തുമ്പോഴേ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദയാണ്. ഏതെങ്കിലുമൊക്കെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരുത്തൻ ഐ ലവ് യു ഇത് കേട്ടപ്പോഴത്തേക്ക് പിന്നെ വാപ്പായം വേണ്ട, ഉമ്മായം വേണ്ട, അവന്റെ ബൈക്കിന്റെ പിറകെ കയറി ദാ പോണം, അല്ലാ അല്ലാ. ഇതാണ് പുതിയ ടീം. ഇതല്ല പുന്നാര നബി തങ്ങൾ പഠിപ്പിക്കണം. നോക്ക്, ഖദീജ ബിബി റളിയല്ലാഹു അൻഹ വന്ന് പ്രപ്പോസൽ നടത്തുമ്പോ ആലോചിക്കുന്ന സമയത്ത് എന്റെ പിതാവ് എന്റെ വളർത്തുപ്പയായ മൂത്താപ്പയായ അബൂ താലിബിനോട് ചോദിക്കണം. അങ്ങനെ ഹംസത്തുൽ ഖറാ റളിയല്ലാഹു അൻഹുവിനെ, ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഡയറക്റ്റ് പറയാൻ നാണക്കേട്, ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് തങ്ങളെ ഏർപ്പാടാക്കി. അങ്ങനെ അവര് ഹുവൈലിദ് എന്ന് പറയുന്ന നാട്ടുപ്രമാണി ഖദീജ ബീവിയുടെ പിതാവിനെ സമീപിച്ചു. ചുരുക്കം പറഞ്ഞാൽ കല്യാണം നടന്നു. കല്യാണം നടന്നു കഴിഞ്ഞപ്പോൾ മക്കയിലാകെ ഒരു ആക്ഷേപമുണ്ടായി. അബൂജഹല് പറയാൻ തുടങ്ങി, ഉത്തുബത്ത് പറയാൻ തുടങ്ങി, ഷൈബത്ത് പറയാൻ തുടങ്ങി, ഖദീജ ഈ നാട്ടിൽ എത്രയോ പണക്കാരുണ്ട് ഖദീജ, ഇവിടെ എത്രയോ പ്രമാണിമാരുണ്ട് ഖദീജ, നിനക്കൊരു പാവപ്പെട്ട യത്തീമായ ഒരു ഈന്തപ്പന മരത്തിന്റെ അവകാശം പോലും മക്കയിലില്ലാത്ത മുഹമ്മദിനെയോ കിട്ടിയുള്ളോ ഖദീജ? ഒരു കാരക്കയുടെ സ്വത്ത് മുഹമ്മദിന്റെ കയ്യിലില്ലല്ലോ, ഒരു ഈന്തപ്പന മരം പോലും സ്വന്തമായിട്ടില്ലല്ലോ, ഒരു തുണ്ട് ഭൂമിയില്ലല്ലോ, പിന്നെന്തിനാണ് ആ മുഹമ്മദിനെ സെലക്ട് ചെയ്തത് ഖദീജ? ഞങ്ങളിവിടെ മുതലാളിമാരുണ്ട്, പ്രമാണിമാരുണ്ട്, സമ്പന്ന തമ്പുരാക്കന്മാരുണ്ട്, സൗന്ദര്യ രാജാക്കന്മാരുണ്ട്, ഞങ്ങൾ ആരെയും എന്തുകൊണ്ട് പ്രിഫർ ചെയ്തില്ല ഖദീജ? ഇങ്ങനെ അപൂജകലും പാട്ടിക്കാരും കഴബാലയത്തിന്റെ ചുറ്റുവട്ടത്തിലെന്ന് വർത്തമാനം പറയുമ്പോൾ ഖദീജ ബീവി ചെയ്ത പണി എന്തെന്നറിയുമോ സഹോദരാ? മുതലാളിമാരെ മുഴുവനും ഒരു സദ്യക്ക് ക്ഷണിച്ചു, ഒരു വലിയൊരു ഫങ്ഷൻ സംഘടിപ്പിച്ചു. ഒട്ടകവും ആടും എന്തൊക്കെ, കോഴി പൊരിച്ചതും അവിച്ചതും കിളച്ചതും മറിച്ചതും ചുട്ടതും ചരിച്ചതും ചരിച്ചു കിടത്തിയതും നിർത്തി പൊരിച്ചതും ഒക്കെ വെച്ചൊരു വിഭവ സമൃദ്ധമായൊരു സദ്യ. നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു, എല്ലാവരും വന്ന് മൂക്കറ്റം തിന്ന് വയറു വീർപ്പിച്ചു ബേ എന്ന് പറഞ്ഞ് ഏമ്പക്കൊക്കെ വിട്ടു പോകാനൊരുങ്ങിയപ്പോ ഖദീജ ബീവി പറഞ്ഞേ, മുതലാളിമാരെ വയറൊക്കെ നിറഞ്ഞോ? എല്ലാവർക്കും ഉഷാറായിട്ട് വരണം, പോകാൻ പറ്റും. ഒരു കാര്യം പറയാണ്ട്, എന്താ? ആ അത് കേട്ടോ, അത് കേട്ടിട്ട് പോയാ മതി. ആ അതെ, പിന്നെ നിങ്ങൾ എന്തുവാ പറഞ്ഞേ? മുഹമ്മദ് പാവപ്പെട്ടവനാന്നല്ലേ, ഫക്കീറാന്നല്ലേ, മിസ്കീനാന്നല്ലേ, ഒരു ഈത്തപ്പന മരത്തിന്റെ ഉടമസ്ഥാവകാശം പോലും ഇല്ലാത്തയാളാന്ന് പറഞ്ഞല്ലേ. അതെ, എന്നാ നിങ്ങൾ കേട്ടോ, വർത്തക പ്രമാണിയായ ഈ നാട്ടിലെ ഏറ്റവും വലിയ പടുകൂറ്റൻ മുതലാളിയായ ഹുവൈലിദിന്റെ പൊന്നുമോള് പറയാണ്, മുതലാളിമാരെ കേൾക്കാൻ വേണ്ടി പറയാ, ഇന്നു മുതൽ എന്റെ സ്വത്ത് മുഴുവനും ആർക്കുള്ളതാ? എന്റെ ഈന്തപ്പന തോട്ടങ്ങൾ മുഴുവനും ഞാൻ മുഹമ്മദിന് കൊടുത്തിരിക്കുകയാ, എന്റെ മുന്തിരി തോട്ടങ്ങൾ മുഴുവനും ഞാൻ മുഹമ്മദിന് കൊടുത്തിരിക്കുകയാ, എന്റെ മുഴുവൻ സ്വർണ തട്ടകങ്ങളും ഞാൻ മുഹമ്മദിന് കൊടുത്തിരിക്കുകയാ, എന്റെ മണിമാളിക മുഹമ്മദിന് കൊടുത്തിരിക്കുകയാ, ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രമുണ്ടല്ലോ, ഈ വസ്ത്രത്തിന്റെ അവകാശം പോലും ഞാൻ മുഹമ്മദിന് കൊടുത്തിരിക്കുകയാ. ഇന്നു മുതൽ ഖദീജയുടെ കയ്യിലൊന്നുമില്ല, ഖദീജ മുതലാളിയല്ല, ഖദീജ പ്രമാണിയല്ല,
ഖദീജ പാവപ്പെട്ടവളാ, ഫഖീറത്താ മിസ്കീനത്താ, ഞാനും ഒന്നുമില്ലാത്തവളാ, എനിക്കുള്ളത് മുഴുവനും ഞാൻ മുഹമ്മദ് നബിക്ക് കൊടുത്തിരിക്കുക. ഒരൊറ്റ പ്രഖ്യാപനം, ഒരു അനൗൺസ്മെന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ്. അബൂജഹലൊക്കെ മൂത്രമൊഴിച്ചു കേട്ടിട്ട് പോ മുഹമ്മദ് പണ. കാരണം എന്താ? അവന്മാരാ മുതലാളിമാര്. അബൂജഹൽ പണക്കാരനാണെങ്കിലും ഖദീജ ബീവിയുടെ അത്ര പണം ആരെ കയ്യിലില്ല, ആരെ കയ്യിലില്ല. ഉറങ്ങണോ? ബോറടിക്കണ്ടോ? പിന്നെന്താ മിണ്ടത്തെ? ചോദിച്ച മനസ്സിലായോ? അബൂജഹൽ മുതലാളിയാണ് അയാൾ. പക്ഷെ ഖദീജ ബീവിയെ കൊള്ള നോക്കുമ്പോ അബൂജഹൽ മുതലാളിയല്ല. മനസ്സിലായോ? അപ്പൊ ഈ സ്വത്ത് മുഴുവനും മുഹമ്മദ് നബിയിലേക്ക് ഒരു വാക്കുകൊണ്ട്, ഒരു നിമിഷം കൊണ്ട് മാറുകയാണ്. ഇപ്പൊ ആരാ പണക്കാരൻ? മക്കയിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് പണക്കാരിയാക്കിയത്, പണക്കാരനാക്കിയത്? സയ്യിദത്തു നബീ ഖദീജ. വർണ്ണാ തെളി വൊളി മികവേറും അണ്ണീമച്ചിൽ സ്വർണ താമരകത്തി സുന്ദരി ഖദീജത്തുൽ കുബ്ര സ്വപ്നം കണ്ടിരിക്കുന്നുണ്ട്. സുന്ദരി ഖദീജത്തുൽ കുബ്ര സ്വപ്നം കണ്ടിരിക്കുന്നുണ്ട്. മക്കാമണലിന്റെ മധുരം കൂടിയ രാജാത്തി, മങ്കാമണികളിൽ കഞ്ചകമേറിയ മുഞ്ചത്തി. മക്കാമണലിന്റെ മധുരം കൂടിയ രാജാത്തി, മങ്കാമണികളിൽ കഞ്ചകമേറിയ മുഞ്ചത്തി. മണ്ണും വിണ്ണുമീരു ഗുരുവായ മുഹമ്മദ് മുസ്തഫ മഹറിൻ നാശിച്ചുള്ളൊരു സൗജത്ത് സയ്യിദത്തു നബീ ഖദീജ.